ചേർത്ത കൈ കൊണ്ടു ഞാൻ അണിച്ചെന്തകപ്പൂക്കളമെഴുതുമ്പോൾ ചന്ദന വളയിട്ട കൈ കൊണ്ടു ഞാൻ അണിച്ചെന്തകപ്പൂക്കളമെഴുതുമ്പോൾ പിറകിലൂടാരൊരാൾ മിണ്ടാതെ വന്നെത്തി മഷിയിലൂടാത്തൊരിങ്ങൾ പൊത്തി പിറകിലൂടാരൊരാൾ മിണ്ടാതെ വന്നെത്തി പശിയെഴുതാത്തൊരിൻ ചന്ദന വളയിട്ട കൈ കൊണ്ടു ഞാൻ അണിച്ചെന്തകപ്പൂക്കളമെഴുതുമ്പോൾ പിറകിലൂടാരൊരാൾ മിണ്ടാതെ വന്നെത്തി പശിയെഴുതാത്തൊരിങ്ങൾ പൊത്തി പിറകിലൂടാരൊരാൾ മിണ്ടാതെ വന്നെത്തി പശിയെ ഓണം കേരളീയുടെ ദേശീയ ഉത്സവമാണ്. വേറെ ഒരു വാക്ക് കൊടുത്തു ഒരു വിഷുവിന്റെ ക്രിസ്മസിന് തന്നെ ഉള്ളേ കേക്ക് മേടിച്ചു വെക്കുക ആഘോഷം ഓണം വന്നാ അങ്ങനെ ഒന്നുമല്ല. നമ്മളെ പിറന്നാലും വന്നാലും അങ്ങനെയല്ല ആഘോഷം. ഞങ്ങളുടെ തിരുവോണ കാഴ്ചകളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അതുകൊണ്ട് തന്നെ ഓണം ആഘോഷിക്കുന്ന എല്ലാ മലയാളികൾക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകളും. രാവിലെ തന്നെ അച്ഛൻ പൊന്നൂസോട് അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നു കേട്ടോ. അപ്പൊ പോയപ്പോ തന്നെ പൊന്നൂസ് പറഞ്ഞിട്ടായിരുന്നു പോയത് അച്ഛൻ നമുക്ക് പൂ മേടിക്കണേ പൂക്കൾ വിടണമെന്ന്. അങ്ങനെ പോയിട്ട് വന്നപ്പോ പൂവൊക്കെ മേടിച്ചോണ്ട് വന്ന് ഞങ്ങൾ എല്ലാവരോട് പൂക്കളൊക്കെ ഇട്ടു. ഇനി ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോവാണ്. അപ്പൊ ഇവിടെ വന്നപ്പോഴത്തേക്കാണേലും ഉണ്ടല്ലോ അമ്മച്ചി എല്ലാം ചെയ്തു വെച്ചു, അടപ്രഥമൻ ഉൾപ്പെടെ എല്ലാം റെഡിയായിരുന്നു. അങ്ങനെ എനിക്ക് തേണ്ട ഈ ബാലൻസ് ഈ ഒരു പണി മാത്രമേ മിച്ചമുണ്ടായിരുന്നുള്ളൂ. പറഞ്ഞോണക്കാണ് പരിപാടി എല്ലാം കഴിഞ്ഞ പിന്നെ നിന്റെ അച്ഛയും പൊന്നും കൂടെ ഒരു കുഞ്ഞു പൂക്കൾ ഇടാൻ വേണ്ടി കുറച്ച് പൂ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ പൂക്കളം ഇടുന്ന സമയം കൊണ്ട് ഞങ്ങൾ അടുക്കളയിലെ ബാക്കി പണിയെല്ലാം തീർത്തിട്ട് വരാമെന്ന് പറഞ്ഞു ഞങ്ങൾ അടുക്കളയിലോട്ടും പോയി. അവർ രണ്ടുപേരോട് നേരെ പൂക്കൾ ഇടുകയാണ് കേട്ടോ. നമ്മുടെ ഇവിടോട്ട് തിരുവോണത്തിന് അന്ന് മാത്രമായിട്ട് ഞങ്ങൾ പൂക്കൾ ഇടുന്നത്. പിന്നെ അത്ത മുതൽ 10 ദിവസം വരെ പൂക്കൾ ഇടുന്നവരുണ്ട്. നമ്മുടെ ഇങ്ങോട്ടേക്ക് കുറവാണെന്ന് എനിക്ക് തോന്നുന്നു, പക്ഷേ കുറേ പേരെ വീഡിയോയിലൊക്കെ ഞാൻ കണ്ടു 10 മുതൽ 10 ദിവസം വരെ പൂക്കൾ ഇടുന്നത്. നമ്മുടെ ഇവിടോട്ട് ഞങ്ങൾ തീരെയില്ല, ഞങ്ങൾ തിരുവോണത്തിന് അന്ന് മാത്രമാണ് പൂക്കൾ ഇടുന്നത്. പിന്നെ കഴിഞ്ഞ വർഷത്തെ ഓണം ഞങ്ങളെ സംബന്ധിച്ച് ഒരു സ്പെഷ്യൽ ഓണമായിരുന്നു. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം കുഞ്ഞാവിയുടെ കല്യാണം, അതായത് അനിയത്തിയുടെ കല്യാണം ഉത്രാടത്തിനന്നായിരുന്നു. പിന്നെ തിരുവോണത്തിനന്ന് കല്യാണം പ്രമാണിച്ച് ഹസ്ബൻഡിന്റെ ചേട്ടനൊക്കെ ലീവിന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഓണം കൂടുന്നത് ആദ്യമായിട്ടാണ്, ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു ഓണം കൂടുന്നത് ആദ്യമായിട്ടായിരുന്നു. അപ്പം അതും ഞങ്ങൾക്ക് സ്പെഷ്യലായിരുന്നു. അതുകൊണ്ട് എല്ലാം കൊണ്ടും ഒരു അടിപൊളി ഓണമായിരുന്നു. അതുപോലെ തന്നെ ഒരു തിരക്ക് പിടിച്ചൊരു ഓണമായിരുന്നു. ഉത്രാടത്തിനന്നത്തെ ഉത്രാടത്തിൻ്റെ കല്യാണവും അതുപോലെ വൈകിട്ടത്തെ തിരക്കുകളും പിറ്റേ ദിവസം തിരുവോണ തിരക്കുകളും എല്ലാം കൊണ്ടും ഞങ്ങളെ സംബന്ധിച്ച് ഒരു അടിപൊളി ഓണമായിരുന്നു. അങ്ങനെ പൂക്കളെ വിട്ട് കഴിഞ്ഞപ്പോൾ പൊന്നൂസിന് നല്ല പുണക്ക് വിശക്കാൻ തുടങ്ങി. വിശക്കുന്ന വേറൊന്നും കൊണ്ടല്ല കേട്ടോ, രാവിലെ എഴുന്നേറ്റിട്ട് ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ നടക്കുവാണ്. വിശപ്പില്ല വിശപ്പില്ലെന്ന് പറഞ്ഞ് നടക്കുമായിരുന്നു. അങ്ങനെ പൂക്കളെ വിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല വിശപ്പായി തുടങ്ങി. അങ്ങനെ എന്നാൽ പൊന്നൂസിന് ആദ്യം കൊടുത്തേക്കാന്ന് വിചാരിച്ചു. കാരണം അമ്മച്ചിയുടെ ഓഫീസിൽ നിന്ന് 2-3 സാറന്മാരൂടെ വരുന്നുണ്ട്. അപ്പോൾ അവർക്കൂടെ കഴിച്ച് കഴിക്കാൻ കൊടുത്തിട്ട് വേണം നമുക്ക് കഴിക്കാൻ. അതുകൊണ്ടിട്ട് എന്നാൽ പൊന്നൂസിന് ആദ്യം കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എല്ലാ പ്രാവശ്യവും പറയാറുള്ളൂ പണക്ക് തന്നെ ഇറച്ചി മീനും കൂട്ടി തന്നെ കേട്ടോ ഈ പ്രാവശ്യം ഞങ്ങൾക്ക് സദ്യ. ബീഫ് അമ്മച്ചി തലേദിവസം ഉത്രാടത്തിൻ്റെ അന്ന് തന്നെ റെഡിയാക്കി വെച്ചായിരുന്നു. വൈകുന്നേരം തന്നെ വറുത്ത് വെച്ചേക്കുമായിരുന്നു. പിന്നെ നമുക്കൊന്ന് ചൂടാക്കി എടുത്താൽ മതിയായിരുന്നു. അങ്ങനെ എൻ്റെ പൊന്നൂസിന് കൊടുക്കാൻ പോവാണേ. ചോറ് എടുത്തുകൊണ്ട് വന്ന് വിളമ്പി കൊടുക്കാൻ നേരം പറഞ്ഞു വേണ്ട ഞാൻ തന്നെ വിളമ്പി കഴിച്ചോളാം. അങ്ങനെ തന്നെ ചോറ് വിളമ്പി അല്പം മോര് ഒഴിച്ചു കൊടുത്തു. പിന്നെ വേണ്ട തോരനും മെഴുക്കുപുരട്ടി എടുക്കാൻ നേരം എന്നോട് പറയുവാണെങ്കിൽ എനിക്കതൊന്നും വേണ്ട, ബീഫ് മാത്രം മതിയെന്ന്. അങ്ങനെ വെറൈറ്റി ആയിട്ടാണ് കേട്ടോ എൻ്റെ കുഞ്ഞിന്ന് സദ്യ കഴിച്ചത് തന്നെ. ഇതുപോലൊക്കെ വെറൈറ്റി ആയിട്ട് സദ്യ കഴിക്കും കുഞ്ഞുമക്കളുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. അങ്ങനെ പൊന്നൂസ് വയറ് നിറച്ചു കഴിച്ചു കേട്ടോ. രാവിലെ ഒന്നും കഴിക്കാതെ എന്നുകൊണ്ട് നല്ല ഊണൊക്കെ വിശന്നു പോയായിരുന്നു. അതുകൊണ്ട് വയറ് നിറച്ചു കഴിച്ചു.
അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഓഫീസിൽ നിന്ന് അമ്മയുടെ ഓഫീസിൽ നിന്ന് സാറന്മാരുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ നമ്മൾ കഴിക്കാനൊക്കെ കൊടുത്ത് അവർ പോയി അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞങ്ങളും പതുക്കെ കഴിക്കാനായിട്ട് തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാം എടുത്തൊക്കെ വെച്ചേക്കുവാണ്. ഇനി നമുക്ക് കഴിച്ചാൽ മാത്രം മതി. കഴിക്കാനെടുത്ത് വെച്ചപ്പോഴാണ് ഒരു കാര്യം ഓർത്തത്, അമ്മച്ചിക്ക് ഓഫീസിൽ നിന്ന് സാറന്മാർ ഓണക്കോടി കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, അത് നമ്മൾ നോക്കിയില്ലല്ലോ എന്ന്. അങ്ങനെ അതിൻ്റെ കവർ പൊട്ടിച്ചപ്പോഴുണ്ടല്ലോ, ഒരു കിടിക്കാച്ചി സാരിയായിരുന്നു കേട്ടോ. അടിപൊളി കളറ്, ഈ ഇതിൽ കാണുന്ന ക്യാമറയിൽ കാണുന്ന കളറും അല്ല, അതിലും നല്ല കളറാണ് കേട്ടോ. അത് അമ്മച്ചിക്ക് ഏറ്റവും ചേരുന്നൊരു കളറാണ്. എനിക്ക് അമ്മച്ചി ഉടുത്ത് കണ്ടതിൽ ഏറ്റവും നന്നായിട്ട് ഈ കളറിൻ്റെ ഒരു ലൈറ്റ് കളർ സാരി അമ്മച്ചിക്കുണ്ട്. അപ്പം അത് കഴിഞ്ഞ വർഷം കുഞ്ഞാടെ കല്യാണത്തിനെടുത്ത് അതുപോണക്കത്തേൻ്റെ അത് ചേരുന്ന കളറാണ്. അപ്പം ഈ കളർ അതിലും നന്നായിട്ട് അമ്മച്ചിക്ക് ചേരും. അപ്പം ഞാനത് ഇങ്ങനെ വെച്ചൊക്കെ നോക്കുവാണേ ചേട്ടനെ കാണിക്കാൻ വേണ്ടിയിട്ട്, ഇത് നല്ല രസമുണ്ടെന്നും പറഞ്ഞിട്ട് നല്ല സാരിയാണ് കേട്ടോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു.